നമ്മളിപ്പോ ഗവൺമെന്റ് ആയുർവേദ കോളേജ് തൃപ്പുണിത്തുറയിലാണ് നമ്മൾ നിൽക്കുന്നത്. നമ്മളോടൊപ്പം ഇന്ന് കാരണവർ എന്ന സിനിമയിലെ അണിയറ ശില്പികളാണ്. കാരണവറിലെ ക്രൂ മെമ്പേഴ്സാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്. സ്നേഹയുടെ കഥാപാത്രത്തെ കുറിച്ചും നമ്മുടെ സെറ്റിലെ വിശേഷങ്ങളെ കുറിച്ചും. ഇതിലെ എന്റെ കഥാപാത്രം നന്ദിനി എന്നാണ് പേര്. അത് ദിവ്യന്റെയും മുകേഷ് ഏട്ടന്റെയും പെങ്ങളാണ്. അത്യാവശ്യം കുറുമ്പൊക്കെയുള്ള അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. പിന്നെ എന്താ വെച്ചാൽ മുകേഷ് ഏട്ടൻ പിന്നെ എൻ്റെ ഹസ്ബൻഡായിട്ട് പറഞ്ഞ ജോജോ ചേട്ടനാണ്. അപ്പം നമ്മുടെ ഒരു കോമഡി സീക്വൻസ് വർക്കൗട്ടിംഗ് ഒക്കെയാണ് നമ്മുടെ ഏരിയ. അപ്പോൾ അത് വളരെ നന്നായിട്ട് പോയി. പിന്നെ ഈ സിനിമ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തുകൊണ്ടും ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഇവരുടെ കുടുംബം എന്ന് പറയുന്ന പോലെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് പേഴ്സണലി. കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അപ്പം അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു ഓഫർ കിട്ടിയത് ഛായാമുഖി എന്ന് പറഞ്ഞ നാടകമാണ്. കാളിദാസ കലാകേന്ദ്രത്തിൻ്റെ മുകേഷ് ഏട്ടനും ലാലേട്ടനും അഭിനയിച്ച ഛായാമുഖി. അതിൽ കൂടെയാണ് മീഡിയ എന്നെ തിരിച്ചറിയുന്നതും അങ്ങനെയാണ് ചാനലിൽ വരുന്നതും പിന്നെ അങ്ങോട്ട് സിനിമകൾ കിട്ടുന്നതും. അപ്പം ഇത് ഈ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവരെ പോലെയൊക്കെ തന്നെ, എന്നാൽ അതിനേക്കാൾ കൂടുതൽ എനിക്ക് ഏറ്റവും എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയാണ്. പിന്നെ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഫാമിലി ആയിട്ട് പോയി ഇരുന്ന് കാണാവുന്ന ഒരു സിനിമ, അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ദിവ്യനും ശ്രീലക്ഷ്മിയും ഇപ്പോൾ ഏതാണ്ട് മനസ്സിലായി കാണുമല്ലോ ഇവരുടെ ഒരു സ്വഭാവ രീതികളും ഷൂട്ടിംഗ് സമയത്തെ തമാശകളൊക്കെ ഏതാണ്ട് മനസ്സിലായി കാണും. അപ്പം ഇവരുടെ കൂടെ കുറച്ചുകൂടി ഇട്ട് കൊടുക്കാനായിട്ട് ജോജോ ചേട്ടനും കൂടി ഉണ്ടായിരുന്നു ഞാനുള്ള സമയത്ത്. അപ്പോൾ എല്ലാവരും കൂടിയിട്ടുള്ളൊരു ബഹളമായിരുന്നു. പക്ഷേ എന്നാൽ നമ്മൾ സീൻ ചെയ്യുമ്പോൾ അതിൻ്റേതായ സീരിയസ്നെസ്സോടുകൂടിയുമാണ് ചെയ്യുന്നത്. അപ്പം എന്തായാലും എല്ലാവരും 100% ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സിനിമയാണ് എന്നുള്ളൊരു ഉറപ്പ് എനിക്ക് പറയാൻ പറ്റും. അടുത്ത ക്യാമറമാനോടാണ് ചേട്ടാ. ഈ സിനിമ നമ്മൾ കാണുമ്പോഴത്തേക്കും വളരെ ഗ്രാമത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്. നമ്മൾ ശരിക്കും നമ്മുടെ കണ്ണിനും മനസ്സിനുമൊക്കെ ഒരു കുളിർമയേകുന്ന നമ്മുടെ പഴയ നാട്ടുമ്പുറത്തിലേക്ക് പോകുന്ന ഒരു പ്രതീതി നമ്മളെ കൊണ്ടുപോകുന്നു. നമ്മൾ മറന്നുപോയ നാട്ടുമ്പുറത്തേക്ക് നമ്മൾ പോകുന്നു. എത്തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ഇതിൽ ഉപയോഗിച്ചത്? ട്രീറ്റ്മെൻ്റ് എന്ന് പറയാനായിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല. കാരണവർ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ എന്ന് പറയുന്നത് സോഫ്റ്റ് ക്യാരക്ടറാണ് ഹീറോ. സോ അതിൻ്റെ ഒരു ബേസ് ചെയ്തിട്ട് ആ ക്യാരക്ടറിനനുസരിച്ചിട്ടുള്ള ക്യാമറ മൂമെൻറ്റ്സും അതിൻ്റേതായിട്ടുള്ള സോഫ്റ്റ് ലൈറ്റ് അങ്ങനെയുള്ളൊരു ഇതാണ്. പിന്നെ നമ്മൾ ഷൂട്ട് ചെയ്ത സ്ഥലം വള്ളുവനാട്. അപ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഗ്രീൻ വളരെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് അറ്റ്മോസ്ഫിയറാണ്. കളർ ടെമ്പറേച്ചർ വളരെ സുഖമായിട്ടുള്ളൊരു സ്ഥലമാണ്, ലൊക്കേഷനാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രീറ്റ്മെൻറ്റുകളും അത് ബേസായിട്ട് അങ്ങനെയുള്ള സാധനങ്ങളുള്ളൂ. സ്റ്റണ്ട് സീക്വൻസ് ഒക്കെ ഉണ്ടോ ദർശന ദിവ്യ ഇതിൽ? ഇതിനകത്തൊരു സ്റ്റണ്ടുണ്ട്. ഒരു സ്റ്റണ്ടുണ്ട്, അത് ഒന്നൊന്നര സ്റ്റണ്ടാണ്. സ്റ്റണ്ടാണ് അത്. ഷൂട്ട് ചെയ്ത ഭയങ്കര രസമായിരുന്നു. കാരണം ഞാനും അനീഷും കൂടി ആ സ്റ്റണ്ട്, അത് ശരി, അളിയനുമായിട്ടാണ്, അളിയനും അളിയനുമായിട്ടാണ് സ്റ്റണ്ട്. അപ്പോൾ അത് എന്തിനാ സ്റ്റണ്ട് എന്നുള്ളത് ഇപ്പം പറയില്ല. വേറൊന്നുമല്ല, ലവ് ഒന്നുമല്ല, ഒരു അല്ലാതെ അതൊന്നുമില്ല. ശ്രീലക്ഷ്മിയുടെ ക്യാരക്ടർ അല്ല അതിൽ. അല്ല. അപ്പൊ അന്ന് ഫസ്റ്റ് ടൈം സ്റ്റണ്ട് ചെയ്യുക ഞാൻ. നീ ഫസ്റ്റ് ആണ്? ആ, രണ്ടുപേരും ഫസ്റ്റ് ടൈം സ്റ്റണ്ട് ചെയ്യും. അപ്പോൾ ഭയങ്കര ത്രില്ല. എങ്ങനെയാണ് സ്റ്റണ്ട് നമ്മൾ ചെയ്യുന്ന, സിനിമയിലൊക്കെ കണ്ടിട്ടല്ലേ ഉള്ളൂ, നമ്മൾ ഡയറക്റ്റ്ലി എക്സ്പീരിയൻസ് ചെയ്യാൻ പോവല്ലേ. അപ്പോൾ അങ്ങനെ അമ്മ പ്രൊഡ്യൂസർ പറഞ്ഞ് ഡ്യൂപ്പ് വേണോ. അപ്പം നമ്മൾ ഡ്യൂപ്പൊന്നും വേണ്ട, നമ്മൾ ചെയ്തോളാം. അപ്പോൾ ആ ഇതിൽ ഫുൾ കുറേ റെഡ് ബുള്ളൊക്കെ വാങ്ങിച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് റെഡ് ബുൾ കുടിക്കുന്നു, ജ്യൂസ് കുടിക്കുന്നു. സന്തോഷമായിരിക്കും, ഡ്യൂപ്പിനുള്ള കാശ് കൊടുക്കണ്ടല്ലോ. എന്നിട്ട് വീണ് ഉരുള എല്ലാം നടക്കുന്നുണ്ട്, എടുത്ത് പൊക്കി ഇടിയും എല്ലാം ഓക്കെ. 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ചുമയ്ക്കാൻ പറ്റുന്നില്ല. ചുമയ്ക്കുമ്പോഴും ഉളുക്കി പിടിക്കും. അങ്ങനെ ഇവൻ വിളിച്ചിട്ട് രാവിലെ ചോദിക്കും, എങ്ങനുണ്ട്? ഞാൻ പറഞ്ഞു, ഒരു മാറ്റവും ഇല്ല. നമ്മൾ ആയുർവേദ കോളേജില്ല, വേണമെങ്കിൽ ഇവരുടെ അടുത്ത് ഒരു തിരുമല്ല്, തിരുമല്ലൊക്കെ ഒരു വകുപ്പുണ്ട്. നല്ലൊരു ബോഡി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ശ്രീലക്ഷ്മി, ഇതിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ട്, ഇപ്പം ഒരു തുടക്കക്കാരിയാണല്ലോ, ഇതിലേതെങ്കിലും സീക്വൻസ് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തതാണ്? ചിരിക്കുന്നുണ്ട്, അപ്പം അതിൽ തന്നെ കാരണമുണ്ട്. അനീഷേട്ടാ, ബുദ്ധിമുട്ടായിട്ടൊന്നും ഫീൽ ചെയ്തില്ല. പക്ഷെ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് ഒരു ഡ്യുവറ്റ് ചെയ്യുന്ന ഞാൻ ഇതിലാണ്. ഡ്യുവറ്റ് അല്ലേ? ആദ്യമായിട്ട് വളരെ റൊമാൻറ്റിക്. ദിവ്യ ദർശനം എടുത്തുകൊണ്ട് പോകുന്നതൊക്കെ ഞാൻ ഇപ്പൊ പുറകെ ഇരുന്ന് കണ്ടു. ദിവ്യന്റെ നടു ഉളുക്കി കാണും മിക്കവാറും. ദിവ്യ പറയും, നിനക്ക് ഇന്ന് വെയിറ്റ് കൂടിയോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ ഞാൻ ആദ്യമായിട്ട് ഒരു ലവ് സീക്വൻസ് ഉള്ള ഒരു സോങ് ചെയ്യുന്നത് പ്രത്യേകിച്ച് നമുക്കറിയാൻ താല്പര്യമുണ്ടല്ലേ. ഇല്ലേ, ചേച്ചിമാർക്കൊന്നും ഇൻട്രസ്റ്റ് ഇല്ലെന്ന് തോന്നുന്നു. അതാ ഞാൻ ചോദിക്കുന്നത്, ചേച്ചിമാരെ കണ്ടോ? അവിടെ പറഞ്ഞപ്പോ ഫീൽ ചെയ്തു
ഞാൻ സെക്കൻഡ് ഇയർ ആട്ടോ, അതുകൊണ്ടാണ്. അത് ഈ രഞ്ജിത്ത് ആണ് തെറ്റിദ്ധാരണ ഉണ്ടാക്കിയത്. ഇതിൽ ഏറ്റവും കുഞ്ഞ് ഞാനാണ്. ഇത് തേർഡ് ഇയർ, ഞാൻ സെക്കൻഡ് ഇയർ. എല്ലാ നായികമാരും ഇങ്ങനെ തന്നെ പറഞ്ഞു. ഇവരുടെയൊക്കെ ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫ് നമ്മൾ ഇവിടെ ഒപ്പിക്കും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം പേടിയുണ്ട്. അതായത് ഞാനും ആദ്യമായി ചെയ്യാൻ പോകുന്നു, ദിവ്യനും ഇത്ര സീരിയസ് ആയിട്ട് ആദ്യമായി ചെയ്യാൻ പോകുന്നു. എൻ്റെ കൈ അങ്ങോട്ട് പോകുമ്പോൾ വിറയ്ക്കും, ദിവ്യൻ്റെ കൈ ഇങ്ങോട്ട് വരുമ്പോൾ വിറയ്ക്കും. ഞങ്ങൾ രണ്ടുപേരും വേറെ അല്ല. അവസരം സന്ധ്യാൻ്റെ ഒന്ന് പറയും, പിള്ളേരെ ചെയ്യൂ, നിങ്ങൾ മനസ്സിലാക്കി ചെയ്യൂ. ഒരു അമ്മാവൻ്റെ ഉപദേശം, റൊമാൻറ്റിക് സാധനം, റൊമാൻറ്റിക് കിങ് ആണ് നമ്മുടെ മലയാള സിനിമയിലെ മുകേഷ് ചേട്ടൻ. അത് അഭിനയിക്കുന്ന മാത്രമല്ല, നമ്മൾ ഡാൻസ് കളിക്കണം, പാട്ട് പാടണം, എൻ്റെ ഇവിടെ കൂടെ കെട്ടിപ്പിടിക്കണം, എൻ്റെ അമ്മ എല്ലാം ഒരുമിച്ചല്ലേ. റൊമാൻസ് ആ സീൻ എടുക്കുമ്പോൾ, പാട്ട് സീൻ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കി. നിങ്ങളുടെ രണ്ടുപേരുടെ റൊമാൻസ് എങ്ങനെയായിരുന്നു? അത് നമുക്ക് നമ്മളെ വളരെ മാന്യമായ റൊമാൻസാ. റൊമാൻസിന് വിവിധ മുഖങ്ങളുണ്ട്, നമ്മൾ മനസ്സിലാക്കണം. വളരെ മാന്യമായ റൊമാൻസ് എന്താണെന്ന് നമുക്കിപ്പോൾ അറിയാം. അതെ, പക്ഷേ ഈ ഒറ്റപ്പാലത്തല്ലേ ഷൂട്ടിങ്, ഭയങ്കര വെയില, ഈ ചെക്കൻ ഞങ്ങൾ അവിടെ എങ്ങ് നിൽക്കാൻ സമ്മതിക്കില്ല. ഞങ്ങൾ രണ്ടിനും ഓട്ടിക്കും, പാട്ടിട്ട് പോകണ്ട, അച്ഛനും അമ്മ നിൽക്കാൻ വേണ്ട പോകും. ഞങ്ങൾ രണ്ടുപേരും പോയി മാറി നിന്ന്, ഇവനെ റീടേക്ക് ഒരുപാട് എടുപ്പിച്ചു. അപ്പൊ ഞാൻ നടക്കില്ല മോനെ, റീടേക്സ് ഒരുപാട് അവിടെ പൊക്കുന്നൊക്കെ ഒരുപാട് റീടേക്ക് എടുത്ത്, ഞാൻ നടക്കില്ല മോനെ. അതിനുള്ള പക്ഷെ വളരെ കുറച്ച് വഴക്ക് ഞാൻ പറഞ്ഞു. ഡാൻസ് മാസ്റ്റർ ചെയ്യും പറയുന്ന ഫീലിംഗ് ഇവർക്ക് എടുക്കാനൊരു, അല്ല ഡാൻസിന്റെ അല്ല, ആ ഫീലിംഗ് എടുക്കാനുള്ളൊരു നാണമുണ്ട്. സ്വാഭാവികമായിട്ട് അവരുടെ ഉള്ളിൽ നിന്ന് ഒരു നാണം വരുന്നുണ്ട്. അനർഗളമായി അത് നിഗർഗളിക്കുന്നു പുറത്തോട്ട്. ഞാൻ അത് പാടില്ല. അഭിനയിക്കുമ്പോൾ നിങ്ങളെ ക്യാരക്ടർ ആവണം, നിങ്ങൾ എന്നുള്ള വ്യക്തി അങ്ങ് മാറണം. അത് ആ ക്യാരക്ടേഴ്സാണ് പ്രേമിക്കുന്നതും അഭിനയിക്കുന്നതും. നീ ഉള്ള സിനിമകളിൽ വെല്ലുവിളിച്ചോണം കേട്ടോ അതൊക്കെ. പക്ഷെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്നു, എനിക്ക് തോന്നുന്നു അച്ഛൻ്റെ അമ്മയുടെ ഫ്രണ്ടിൽ പെർഫോം ചെയ്തതിന്റെ പ്രശ്നം അല്ലേ. അത് ചെറിയായിട്ടൊരു ഇവരെ പറഞ്ഞുവിടും. അപ്പോൾ ഇനി നിങ്ങളിലേക്കാണ്, നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ഇപ്പം നിങ്ങളുടെ കുടുംബത്തിലെ ഒരുപാട് പേര് സിനിമയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പം നായകം പോലും നിങ്ങളുടെ കുടുംബത്തിൽ നിന്നാണ്. പക്ഷെ നായികയെ മാത്രം എന്താ കുടുംബത്തിൽ നിന്ന് ചൂസ് ചെയ്യാതെ പുറത്തുനിന്ന് ചൂസ് ചെയ്യുക? കറക്റ്റ് ചോദ്യം, നല്ല ചോദ്യം കേട്ടോ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. അതെ, നായികയായിട്ട് ദിവ്യദർശൻ നായകനായതുകൊണ്ട് ഇവന് മുറപ്പെണ്ണുങ്ങളില്ല, സിസ്റ്റേഴ്സേ ഉള്ളൂ. എൻ്റെ സിസ്റ്ററക്കാണ് ആകെ രണ്ട് പെൺ, ബാക്കി എല്ലാം ആമ്പിള്ളേരാണ്. എൻ്റെ സിസ്റ്ററക്കാണ് രണ്ട് പെൺകുട്ടികളുള്ളത്. അപ്പോൾ എന്തായാലും ജോഡിയാകാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ്. ഇനി എൻ്റെ കുടുംബത്തിൽ നിന്നൊരു നായിക വരും, അന്നേരം പക്ഷെ നായകൻ ദിവ്യദർശൻ ആവില്ല, വേറെ പുറത്തുനിന്നുള്ളതായിരിക്കും. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് മാത്രമല്ല, പുറത്തുനിന്നുള്ള കുടുംബക്കാരെ എടുക്കും കേട്ടോ. ഈ സിനിമയിൽ ഈ കോക്കസ് ഉണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്, ഗ്രൂപ്പുകൾ, ഓരോ ഫാൻസ് ഗ്രൂപ്പ് ഇതൊക്കെ ഉണ്ട്. ഇതൊരു കുടുംബം കംപ്ലീറ്റ് ഒരു സിനിമയായി, പുറത്തുനിന്ന് ഒരാളെ പോലും എടുക്കണമെന്ന ലെവലിലായല്ലോ. ഭാഗ്യം മുറപ്പെണ്ണുങ്ങളില്ലാത്തത് അല്ലേ. ഞാനേ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് ഇങ്ങനെ ദിവ്യദർശൻ ഹീറോ ആയിട്ട് വരുന്നു കാരണവർന്ന്. അപ്പോൾ ഒരാൾ കമൻറ്റ് ചെയ്ത, ഈ ചെറുക്കനെ ഒന്ന് ലെവലാക്കാൻ ഈ വീട്ടുകാർ എന്തോരം കഷ്ടപ്പെടുന്നു. അപ്പൊ ഞാൻ അവനൊക്കെ പറഞ്ഞു, മോനെ ഈ പ്രാവശ്യമെങ്കിലും അമ്മയെ ഒന്ന് രക്ഷപ്പെടുത്തി തരാം. അമ്മയുടെ രോദനം, അത് നമുക്ക് നമ്മളെല്ലാവരും കൂടി പടം വിജയിപ്പിച്ച് തെളിയിക്കണം കേട്ടോ. അപ്പൊ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടായിരിക്കും സിനിമയിലേക്ക്. ചേട്ടാ എന്തോ പറയാൻ വന്നു ചേട്ടൻ. എനിക്ക് പറയാനുള്ള ശ്രീലക്ഷ്മിയെ പറ്റിയാണ് മനസ്സിലായത്. എനിക്ക് കൊണ്ട് ഞാൻ ജയചേട്ടനായിട്ട് ഒരു 18-20 പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് ജയചേട്ടനായിട്ട്. അറിയില്ല, ഞാൻ എൻ്റെ ക്യാരക്ടറെല്ലാം വില്ലന്മാരാണ്. ജയചേട്ടനെ കൂടെ നിന്ന് അനിയനായിട്ട് നിന്ന് ജയചേട്ടനെ പിന്നെ കുഴപ്പത്തിലെത്തിച്ച് ഇത് ചെയ്യുന്ന ഇതാണ് മനസ്സിലായത്. ഇത് എന്തോ ഒരു ഇതിൻ്റെ ഒരു നിയോഗം പോലെ ഞങ്ങളുടെ സിനിമയിൽ തന്നെ നായികയായിട്ട് വന്നത് എനിക്ക് വളരെയധികം ആഹ്ലാദമുള്ള കാര്യമാണ്. എനിക്കത് ശ്രീലക്ഷ്മിയോട് ചോദിക്കണമെന്നുണ്ട് കേട്ടോ, അച്ഛനെ ഈ മൂവി കാണിക്കണമെന്നില്ലേ? തീർച്ചയായും ഉണ്ട്. പക്ഷേ ഓബ്വിയസ്ലി ട്രെയിലേഴ്സ് ഒക്കെ കണ്ടു. പക്ഷേ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടും ഉള്ളതുകൊണ്ട് അങ്ങനെ റിപ്ലൈ ഇല്ല. പക്ഷേ ഗെസ്റ്റേഴ്സും ചിരിക്കും സ്ക്രീനിൽ കാണുമ്പോൾ. തിരിച്ചറിയുന്നുണ്ട് ശ്രീലക്ഷ്മി, നന്നായി ആൾക്കാരെ തിരിച്ചറിയും. അപ്പം അത്രയധികം ഇമ്പ്രൂവ്മെന്റ്സ് ഉള്ളതുകൊണ്ട് സംസാരിക്കാൻ പറ്റില്ല, ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ. പക്ഷേ തീർച്ചയായും പുള്ളിക്കാരൻ്റെ ഹാപ്പിനെസ് ആ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം ആ ഒരു അനുഗ്രഹവും ഉണ്ട് ഈ സിനിമയ്ക്ക് അല്ലേ? തീർച്ചയായും. ഇനി എന്താ ചോദിക്കാനുള്ളത്? എൻ്റെ പേര് സൗമ്യശ്രീ. സൗമ്യശ്രീ, എനിക്ക് ശ്രീലക്ഷ്മിയോടാണ് ചോദിക്കാനുള്ളത്. സാധാരണ നമ്മൾ ഡോക്ടേഴ്സിൻ്റെ മക്കൾ ഡോക്ടേഴ്സ് ആവുക,
എഞ്ചിനീയേഴ്സിൻ്റെ എഞ്ചിനീയേഴ്സ് എഞ്ചിനീയറിംഗിന് പോവാം. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ കാണുന്ന പ്രവണത എന്ന് വെച്ചാൽ സിനിമാതടന്മാരുടെ മക്കളൊക്കെ സിനിമയിലേക്ക് കടന്നു വരാണ്. ശ്രീലക്ഷ്മിക്ക് എന്തായിരുന്നു സിനിമയിലേക്ക് വരുമ്പോഴുള്ള എക്സ്പെക്ടേഷൻ? സ്വന്തമായ ഒരു ഐഡൻറ്റിറ്റി കീപ്പ് ചെയ്യണോ? എങ്ങനെയാണ് എക്സ്പെക്ടേഷൻ ഫിലിമിൽ? എക്സ്പെക്ടേഷൻ നല്ല നല്ല റോൾസ് ചെയ്യുക, എല്ലാവരുടെയും മനസ്സിൽ ഒരിടം കിട്ടുക. അല്ലാണ്ട് എനിക്ക് അധികം ഹൈ എക്സ്പെക്ടേഷൻസ് ഒന്നുമില്ല. പക്ഷേ തീർച്ചയായും എനിക്ക് എൻ്റേതായ ഐഡൻറ്റിറ്റി ഉണ്ടാവണമല്ലോ. അതെന്തായാലും എൻ്റേതായ ഒരു ഐഡൻറ്റിറ്റി കിട്ടണം എന്നാണ് എൻ്റെ ആഗ്രഹം. എന്താ പേര്? ഫാനി. ഫാനി, ഓക്കെ, ചോദിച്ചോളൂ. സാറ് ചെറുപ്പം തൊട്ട് തന്നെ സാറിൻ്റെ കുറേ സിനിമകൾ കണ്ടിട്ടാണ്, നമ്മളൊക്കെ കുറേ സിനിമകൾ കണ്ടിട്ടുണ്ട് സാറിൻ്റെ, ദയ, പ്രണയവർണ്ണങ്ങൾ, കളിയാട്ടം, ഇങ്ങനെ കുറേ സിനിമ കണ്ടിട്ടുണ്ട്. അതിലൊക്കെ മിക്കവാറും സാറ് ഒന്നെങ്കിൽ ഒരു ഏട്ടൻ്റെ റോള്, അല്ലെങ്കിൽ വില്ലൻ, വില്ലൻ്റെ സഹായമായിട്ട് നിൽക്കണം, അങ്ങനത്തെ റോളുകളാണ്. ഇതിൽ നിന്ന് വ്യത്യാസമായിട്ട് സാറിന് എന്ത് റോൾ ചെയ്യാനാണ് ഇപ്പോൾ ആഗ്രഹമുള്ളത്, ഇനി ചെയ്യാൻ താല്പര്യമുള്ളത്? എനിക്ക് തോന്നുന്നത് ഈ മലയാള സിനിമയിലാണ് ഇങ്ങനെ വില്ലൻ, തമാശക്കാരൻ അങ്ങനെയൊക്കെയുള്ള കാറ്റഗറൈസേഷൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് കോമഡി ചെയ്യാനറിയുന്ന ആളുകൾക്ക് മറ്റെല്ലാം ചെയ്യാൻ പറ്റും. കാരണം ഹീറോ ആവുക മറ്റേതൊക്കെ പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കുറച്ചുകൂടി ഈസിയാണ് മനസ്സിലാക്കാൻ. കാരണം ഒരു ഹീറോയെ ഹീറോ ആക്കുന്നത് വില്ലന്മാരും തമാശക്കാരും കൂടിയിട്ടാണ്. വില്ലന്മാരും തമാശക്കാരും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഹീറോ ഏതെങ്കിലും പടം വിജയിച്ചത് പറയാൻ പറ്റുമോ? പിന്നെ എനിക്ക് അങ്ങനെ ഒരു നടന് മരിക്കുന്നത് വരെ ഇങ്ങനെ ഇങ്ങനെ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കും മനസ്സിലായി. അല്ലാണ്ട് ഇന്ന തരത്തിലുള്ളൊരു ക്യാരക്ടർ, എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കിട്ടുന്ന ക്യാരക്ടർ, ഇതുവരെ ചെയ്ത ക്യാരക്ടറെല്ലാം ഒരുവിധം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ട് പുറത്തു വന്നിട്ട് നിങ്ങൾ ഈ അഭിനയം ശരിയാവില്ല എന്ന് പറയുന്ന കാലത്ത് ഞാൻ അഭിനയം നിർത്തും. നാടകത്തിൻ്റെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് സിനിമയിലേക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് എങ്ങനെയാണ് നമ്മൾ അഭിനയത്തിൻ്റെ കാര്യത്തിൽ? ഞാൻ മലയാളത്തിൽ കാളിദാസ ലയനത്തിൻ്റെ 27 നാടകങ്ങൾ സംവിധാനം ചെയ്ത ഒരാളാണ്. അതാണ് ബുദ്ധിമുട്ട് ഉള്ള പരിപാടി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ സിനിമ അഭിനയത്തിനേക്കാൾ ഒക്കെ ബുദ്ധിമുട്ടുള്ള കാര്യം അതാണ്. പക്ഷെ ഒരാൾക്ക് പോലും, ഒരു കുട്ടികൾക്ക് പോലും, ഇതിലുള്ള ഒരു കുട്ടികൾക്ക് പോലും എനിക്ക് അങ്ങനെ ഒരു ഏർപ്പാടുണ്ടായിരുന്നു ഉണ്ട് എന്നുള്ളത് അറിയില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ സിനിമയുടേതായുള്ളൊരു ഗ്ലാമർ ലോകമുണ്ട് അവിടെ. നമ്മൾ ഒരു സീനിൽ വന്നാലും അല്ലെങ്കിൽ ഒരു ഷോട്ടിൽ വന്നാലും അത് ഭയങ്കരമായിട്ട് രജിസ്റ്റർ ചെയ്തപ്പെടും. പക്ഷേ നാടകത്തിൽ എന്ന് പറഞ്ഞാൽ അത് അതിനേക്കാൾ ഒരു വേറെ ലെവലിലുള്ളതാണ് അത്. പക്ഷേ ഇതുപോലെ ഒരു രജിസ്ട്രേഷൻ നാടകത്തിന് കിട്ടില്ല. എനിക്ക് തോന്നുന്നത് മലയാള സിനിമയിലെ പല നടന്മാരെക്കാളും മഹാന്മാരായ ആളുകൾ പുറത്ത് നടന്മാരും നടികളും നിൽക്കുന്നുണ്ട്. പ്രൊഡ്യൂസറോടാണ് ചോദ്യം, പ്രൊഡ്യൂസർ ഇതിൽ അഭിനയിക്കുന്നുണ്ടോ? ഇല്ല. ഇല്ല, എന്തുകൊണ്ട് ഇതിൽ അഭിനയിച്ചില്ല? അഭിനയിക്കാൻ നിന്ന് കഴിഞ്ഞാൽ മറ്റ് കാര്യങ്ങൾ അഭിനയിക്കുന്നതൊരു പ്രത്യേക ഒരു അർപ്പണം വേണം. അപ്പം ഈ മറ്റു കാര്യങ്ങളും ആദ്യം മുതൽ അത്, അല്ലെങ്കിൽ അത് ആ ഭാഗം നോക്കാൻ പ്രാപ്തരായ ഒരാൾ വേണം. ഒരിക്കലും ചേട്ടനൊന്നും അങ്ങനെ റിസ്കി കാര്യങ്ങൾ ഏറ്റെടുക്കില്ല. ചേട്ടന്റെ പൈസ കൊടുത്ത പോക്കെന്നാണ് അതിന്റെ ഇൻഡയറക്ട്ലി മാന്യമായിട്ട് അതങ്ങനെ പറയുക കേട്ടോ. ചേട്ടന്റെ കാശ് കൊടുത്ത ശരിയാവില്ല, ചേട്ടന്റെ ടെൻഷനും പെട്ടെന്ന് ഇത് അങ്ങനെ ആക്ടിംഗ് ആണ്, അഭിനയം വേണ്ട, അതൊരു ടെക്നിക്കാണ്. കാരണം പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ എനിക്ക് ഇടപെടാൻ അറിയാം. പക്ഷെ എന്നാലും ഈ പെണ്ണുങ്ങളാവുമ്പോൾ അത് അങ്ങനെ ഒരു ഒന്നാമത് ഞാൻ ഈ അഭിനയ രംഗത്ത് നിൽക്കുന്ന ഒരാളാണ്. ഈ ടെക്നീഷ്യന്മാരും ഇനി നാളെ എനിക്ക് വേറെ സിനിമയിൽ അഭിനയിക്കുന്നതാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ കള്ളത്തരം വല്ലതും കാണിക്കാൻ പറ്റുമോ? കാര്യം എല്ലാവർക്കും അഭിനയിക്കാൻ അറിയാം. അപ്പോൾ ആരിത് അഭിനയിക്കുന്നത് ഒറിജിനലാണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റൂല. എനിക്ക് പറ്റിയിട്ടില്ല. പറ്റിയിട്ടില്ല. പിന്നെ അഭിനയത്തിൽ നിന്ന് മാറി പ്രൊഡ്യൂസർ മാത്രമായി, ആ റെസ്പോൺസിബിലിറ്റി, ആ റോള് തന്നെ ഭംഗിയായിട്ട് നിർവഹിച്ചു. പക്ഷേ ഞാൻ അഭിനയിക്കും, എനിക്ക് ഇഷ്ടമായ ഒരു കഥാപാത്രം വന്നാൽ തീർച്ചയായിട്ടും ഞാൻ അഭിനയിക്കും. അത് എന്തൊക്കെ കാര്യങ്ങളുണ്ട് മാറ്റി വെച്ച് ഞാൻ അഭിനയിക്കും. അഭിനയം എന്ന് പറയുന്നത് വലിയൊരു ദാഹമാണ്. എത്ര ദിവസം? ആ, സാറ്റിസ്ഫൈഡ്. ആ കാര്യം എൻ്റെ ക്രൂ എൻ്റെ ഒപ്പം തന്നെ നിന്നു. ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളോ എനിക്ക് ആർട്ടിസ്റ്റിൻ്റെ സൈഡിൽ നിന്നോ ടെക്നിക്കൽ സൈഡിൽ നിന്നോ ഒന്നും വന്നില്ല. എല്ലാം വളരെ, അതാ ഞാൻ പറഞ്ഞു, ഒരു സ്ത്രീ ആവുമ്പം ഒരുപാട് കോപ്പറേഷൻ കൂടുതൽ കിട്ടും. കാരണം ഒരു സ്ത്രീയാണല്ലോ എന്നുള്ള പരിഗണന വെച്ച് നമുക്ക് അധികം ബുദ്ധിമുട്ടുകളൊന്നും തരില്ല. ഇവിടുത്തെ സ്ത്രീ ജനങ്ങൾ ചോദിക്കൂ. സ്നേഹ, എനിക്ക് ചോദ്യമല്ല, സത്യത്തിൽ ഞാൻ അഭിമാനപൂർവ്വം ഒരു കാര്യം പറയാണ്. എനിക്ക് അജിഷേട്ടനെ നേരത്തെ അറിയാം, അജിഷേട്ടനെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ശരി. അല്ല, അനീഷേട്ടൻ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് അനീഷേട്ടൻ? നാടകത്തിൽ ഞങ്ങളുടെ, ഞാൻ പ്രസന്റേഷൻ ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂൾ മലപ്പുറം, എൻ്റെ
പത്ത് വരെയുള്ള വിദ്യാഭ്യാസം ആ സ്കൂളിലായിരുന്നു. അപ്പൊ ഹൈസ്കൂളിൽ വെച്ച് ഞങ്ങളുടെ നാടക അധ്യാപകനായിട്ട് ഞങ്ങളുടെ എച്ച് എം വന്ന് വിളിച്ചുകൊണ്ട് വന്ന സാറായിരുന്നു അജി സാറ്. സാറിന്റെ കീഴിൽ ഞങ്ങൾ പഠിച്ചു, സൂപ്പറായിട്ട് സാറ് പഠിപ്പിച്ചു. ഞങ്ങൾ സ്റ്റേറ്റ് ലെവൽ വരെ പോയി, പ്രൈസും വാങ്ങിച്ചു. ഞാനത് പറയണം പറഞ്ഞു, പക്ഷെ എനിക്ക് എന്നെ ഓർമ്മയുണ്ടാവോ പറഞ്ഞു? ഓർമ്മയുണ്ടോ ഈ മുഖം? സത്യമായിട്ടും ഞാനേ ഇപ്പോ അങ്കിള് പറഞ്ഞപ്പോ അവിടെ നിന്ന് കയ്യടിക്കുന്നുണ്ടായപ്പോ ഞാൻ നോക്കും, കുട്ടികളെ നോക്കുന്നുണ്ടല്ലോ, അപ്പൊ നോക്കുന്നതിന്റെ ഇടയില് പെട്ടെന്ന് കണ്ടു. എനിക്ക് പേര് ഓർമ്മ വന്നു സ്നേഹ. ഞാൻ പിന്നെ പറയാൻ നിൽക്കുമ്പോഴേക്കും സ്നേഹ ചോദ്യമായിട്ട് മൈക്കായിട്ട് വന്നു. അത് എന്റെ അവകാശമല്ലോ, ഞാൻ വേണം സാറിനെ ആദ്യം ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി. സാറിനെ കണ്ടപ്പോ ഒരു ഗദ്ഗതോ ഒരു കരയണോ വല്ലാത്തൊരു അവസ്ഥയില്ല സാറ്. ഭയങ്കര എക്സൈറ്റഡ്. ദൃശ്യത്തിൽ തന്നെ സാറിന്റെ അഭിനയം കണ്ടപ്പോ നമ്പർ ഇല്ല, പോയി പ്രശംസിക്കാൻ പറ്റിയ ഒരു അവസരത്തിലല്ല. ഇപ്പൊ ഇത്ര അടുത്ത് ഇങ്ങനെ കാണാൻ പറ്റും, എനിക്ക് എന്താ പറയണ്ടെന്നറിയില്ല. ഐ ഫീൽ വെരി പ്രൗഡ് ഓഫ് മൈ ടീച്ചർ. ഇതിനും അപ്പുറം ഒരു ഗുരുനാഥൻ എന്തെങ്കിലും കിട്ടാനുണ്ടോ? ശരിക്കും എക്സൈറ്റഡ് ആയിട്ടോ? ശരിക്കും സ്നേഹനെ അവിടെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പല ഇങ്ങനെ ക്യാമ്പസുകളിലൊക്കെ പോകുമല്ലോ നമ്മൾ, ആ സമയത്ത് അവിടെ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് തോന്നും. കാരണം ഞാൻ കേരളത്തിൻ്റെ പല സ്ഥലത്തും ഇങ്ങനെ പഠിപ്പിക്കാറുണ്ട്, അപ്പോൾ അത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഭയങ്കര സന്തോഷമായി സ്നേഹ. ഇപ്പോൾ സ്റ്റുഡൻസ് ഉള്ളിയുടെ ഈ ഒരു എപ്പിസോഡ് ഒരു ഗുരുശിഷ്യ ബന്ധത്തിനുള്ള വേദിയും കൂടെ ആയി. കൊടിയൻ, അദ്ദേഹം ഈ സിനിമയെക്കുറിച്ചും ഈ സിനിമയിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള കഥാപാത്രത്തെക്കുറിച്ചും സാധിച്ചേട്ടൻ തന്നെ നേരിട്ട് പറയട്ടെ. വന്ന വഴി ആക്രമിക്കുകയാണോ? അതെ, കൗണ്ടർ അറ്റാക്ക്. അവർ അവിടെ അറ്റാക്ക് ചെയ്യാനായിട്ട് ഒരുപാട് റെഡി ആയിട്ടിപ്പുണ്ട്. കാണാം. അപ്പോൾ ചേട്ടൻ മറുപടി കഴിഞ്ഞിട്ട് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് സ്റ്റുഡൻസ് ഉള്ളി എന്നൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. താങ്ക് യു, അവർ പ്ലഷർ. ഒരുപാട് പ്രാവശ്യം TV ഇത് കാണുമ്പോൾ എന്നെ എന്തുകൊണ്ട് വിളിക്കുന്നില്ല എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പോൾ അങ്ങനെ ഒരു അവസരം തോന്നുന്നതിന് ജഗദീശ്വരനെ നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ ഈ സിനിമയിൽ ചെയ്തത് ഗോവിന്ദപ്പൈ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. എനിക്ക് മുമ്പ് ഇതുപോലത്തെ വേഷം ചെയ്തിരിക്കുന്ന മമ്മൂട്ടിയാണ്. എന്ത് പണ്ടാരമാണ് പറയാൻ കൊടുക്കുന്നത്? നിങ്ങൾ നന്നായിട്ട് കയ്യടിക്കാൻ കൊടുക്കുന്നുണ്ടേ, നന്നായിട്ട് ഒന്നുകൂടി കയ്യടിക്കാൻ കൊടുക്കൂ. ആ, അതുപോലെ നല്ല പടക്കം മുട്ടുന്ന രീതിയിലുള്ള കയ്യടികൾ പ്രതീക്ഷിക്കുന്നു. അല്ല ചേട്ടാ, ചേട്ടൻ വരുമ്പോഴത്തേക്ക് തന്നെ നമുക്കൊരു പ്രതീക്ഷ, നമുക്ക് പെട്ടെന്ന് നമ്മുടെ പഴയ പ്രധാനമന്ത്രി വാജ്പേയി ജി ഓർമ്മ വരും. ചേട്ടൻ സത്യം പുള്ളി ചേട്ടുള്ള കണ്ടപ്പോഴത്തേക്ക് തന്നെ നമുക്ക് മനസ്സിൽ ആ ഓടിയത്തെ അതാണ്. ഞാൻ ആ ഇമേജിൽ നിന്ന് മാറാൻ ശ്രമിക്കുകയാണ്. അല്ല, ആ ഇമേജ് ഒരുക്കി കൂടെ നമുക്ക് വേണ്ടി, നമ്മുടെ സ്റ്റുഡൻസുകൾക്ക് വേണ്ടിയിട്ട് അല്ലേ, നിങ്ങൾക്ക് വേണ്ടത് അവർക്ക് വേണ്ടിയിട്ട്. ഞാനത് അവതരിപ്പിക്കാം, പക്ഷെ ഞാൻ പറയുന്നത് ഹിന്ദിയാണ്. അത് നമുക്ക് നമുക്ക് അല്പസ്വല്പമൊക്കെ അറിയാം. ഓ, മനസ്സിലാവോ? ആ, ഞാൻ പറയുന്നത് ചെന്തിന്തിയാണ്, അതുകൊണ്ടാണ്. ചെന്തിന്തിയോ? അതെന്തി? ചെന്തമിഴ് പോലത്തെ ചിന്ത. കുഴപ്പമില്ല, എന്തായാലും അറിയില്ല. നമ്മൾ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ കയ്യടിക്കണം. അല്ല, ട്രാൻസ്ലേറ്റർ ഉണ്ട്, ദിവ്യദർശന് നന്നായിട്ട് ആ ഭാഷ അറിയാം അല്ലേ. ബംഗാളിയാണോ? ബംഗാൾ അല്ലേ. ഇപ്പൊ നമ്മളെല്ലാം പുറത്തുനിന്ന് എടുത്തോണ്ടിരിക്കുക, ഇത് പുറത്തുനിന്ന് എടുക്കാത്ത കമ്പനിയാ അവരെ. ഇനി ബംഗാളികളോട് അഭിനയിക്കാനുള്ളത് സത്യം. അത് പക്ഷെ ഈ പ്രൊഡ്യൂസർ ഒന്നും ഉണ്ടാവൂലേ, ഇത് കംപ്ലീറ്റ് കുടുംബമാണ്. ഓക്കെ, ഞാൻ മാത്രം കുടുംബത്തിലില്ലാത്തുള്ളു, നമ്മൾ രണ്ടുപേരും. അപ്പോ ഈ വാജ്പേയി എന്ന് പറയുന്ന ക്യാരക്ടറെ നിങ്ങൾ കണ്ടതുപോലെ തന്നെയാണ് ഞാനും TVയിൽ കണ്ടത്. പക്ഷെ ഞാനിത്ര എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് കണ്ടതുകൊണ്ട് ഒരു വീടുണ്ടാക്കി. അടിപൊളി. വാജ്പേയി ജി പോലും അറിഞ്ഞിട്ടില്ല. വാജ്പേയി ജി വെച്ചിട്ടൊരു വീടുണ്ടാക്കി. അപ്പോൾ വാജ്പേയിയുടെ ഈ സംസാരം എന്ന് പറയുന്നത്, നമ്മളൊക്കെ വേദിയിൽ വന്നിട്ട് എല്ലാവരെയും നോക്കിയതിന് ശേഷം നമ്മുടെ ശിരസ് നേരെ വരുമ്പോഴാണ് നമ്മൾ പ്രിയമുള്ളവരെ, ലേഡീസ് ആൻഡ് ജെൻറ്റിൽമാൻ എന്നൊക്കെ പറയുക. നല്ല ടൈമിങ്. പക്ഷെ വാജ്പേയി എപ്പോഴാണ് ഡയലോഗ് പറയാമെന്ന് വാജ്പേയിക്കോ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്ന കരിമ്പൂച്ചകൾക്ക് പോലും അറിയാൻ സാധിക്കും. ടൈമിങ്, ടൈമിങ്, ടൈമിങ് ഇല്ല, ഇല്ല. അതാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അവതരിപ്പിക്കട്ടെ. യെസ്, റെഡി. പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിനെ ഹംകോയ്ക്ക് പാറ വെച്ചു ഹേ. ലാഹോർ യാത്രയ്ക്ക് ബാദ് ഉന്നനെ കാർഗിൽ മേ നൊഞ്ഞു കയറി ഹേ. ഈശ്വരനെ ഉൻകോയ്ക്ക് പാറ വെച്ചു ഹേ. മേ മതിയാർക്കാ കുറിച്ച് മേ വാപ്പസ് ആകയാ. പക്ഷെ ഉന്നനെ കാര്യാഗ്രഹം മേ കോതമ്പുണ്ടാക്കാനാകാവാ.